സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. കാര്യങ്ങളത് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ റബ ഷഖം തേരേ ജീസസ്. ദൈവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ചത്തുപടയാട്ടെ. ആമേൻ. ദൈവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദൈവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ദൈവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ. ദൈവ പ്രസന്നമേ ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ ദേവനിൽ നല്ല ദേവാനിൻ മഹിമൈ
അല്ല പരിശുദ്ധ സ്ഥാനത്തിൽ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ ഓ ഹല്ലേലൂയ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനെ ആ Hallelujah, 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 Amen, Hallelujah, 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 oh, oh, oh. Hallelujah, 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 Hallelujah. Amen, Hallelujah. He is the King of Kings and Lord of Lords. Hallelujah. നമ്മൾ തന്നെ വീണ്ടും ദൈവസന്നിധി സമർപ്പിക്കുന്നു തന്നെ. അമേൻ. നമ്മൾ സാന്ത്യം തിരിച്ചറിഞ്ഞു. Hallelujah. ദൈവത്തോടൊന്ന് പറയാൻ പറ്റുമോ? അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി ദൈവത്തിന് നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ഹാലേലൂയ കരങ്ങളൊക്കെ ഉയർത്തി ഭവനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ജെറിനു അൽഫായിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പ്രിയ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചത് ഭവനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുവാണ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയത്ത് ഹല്ലേലൂയ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് നമുക്കൊരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ ആയിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സാധാരണ ഈ സമയത്ത് ഞാൻ സാധാരണ ജോലി കഴിഞ്ഞ് ട്രെയിനിലാണ് യാത്രയിലായിരിക്കും. മിക്കവാറും നെറ്റ്വർക്കൊക്കെ കട്ടായി അങ്ങനെ ഒരു കേട്ടോ കേട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ ഈ മിഡ് വീക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ കർത്താവിന് ദാസൻ ഇങ്ങനെ മെസ്സേജ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ഒരുങ്ങി വരാനായിട്ടൊക്കെ ജോലിയുടെ ഒക്കെ തിരക്കുകൾക്കും ദൈവം ഒരു ശമനമെല്ലാം വരുത്തി ഒരു നീക്കുപോക്ക് ദൈവം തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സംസാരിക്കാനായിട്ട് ഹല്ലേലൂയ വചനം എടുത്തപ്പോൾ അല്ലെ എന്നെ പ്രകാശിപ്പിച്ച വചനം ആമേൻ അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
ഒന്ന് കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. എനിക്ക് ലഭിച്ച ദൈവകൃപ ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്നെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവൻ ചേതം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചനം എടുക്കാൻ വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ തുറന്നപ്പോൾ ഹല്ലേലൂയ എന്നെ കർത്താവ് എന്നെ കൊണ്ട് എത്തിച്ച അല്ലെങ്കിൽ എന്നെ പ്രകാശിപ്പിച്ച ഈ ഒരു വചനമാണ് ഹല്ലേലൂയ. അപ്പോൾ ഞാനും വിശ്വസിക്കുന്നു ഇന്ന് നമ്മളോട് സഭയായിട്ട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ നമ്മളെ ഒന്നുകൂടെ പണിയുവാനും ഹല്ലേലൂയ നമ്മുടെ സഭയെ പണിയുന്നതിനെ കുറിച്ചും ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും പണിയുന്നതിനെ കുറിച്ചുമാണ് ഹല്ലേലൂയ ദൈവം അല്ലയോ പണിയാൻ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. കർത്താവ് നമ്മുടെ വളർച്ചയെക്കുറിച്ച് അല്ലയോ എപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവാണ് ഹല്ലേലൂയ. ഒരു അപ്പൻ തന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ ഹല്ലേലൂയ മക്കളെ എപ്പോഴും ഒരേ അവസ്ഥയിൽ ഇരിക്കാനായിട്ടല്ല വളർന്ന് ഹല്ലേലൂയ ആ എപ്പോഴും ഒരു പാൽ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല ഹല്ലേലൂയ കട്ടിയായ ആഹാരം കഴിക്കുന്ന ഒരു അവസ്ഥയിലായി തീരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ വായിച്ചത് പ്രകാരം അമേൻ ഹല്ലേലൂയ നമുക്ക് നമ്മളെ എല്ലാവരെയും ഹല്ലേലൂയ കർത്താവ് ഇട്ടിരിക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തു എന്ന അടിസ്ഥാനമാണ് ഹല്ലേലൂയ. ഞാനിവിടെ പറയുന്ന വചനമൊന്നും പുതിയതൊന്നും അല്ലല്ലോ ഹല്ലേലൂയ എല്ലാവർക്കും പരിചയമാണ്. എന്നാൽ ഹല്ലേലൂയ പറയുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹല്ലേലൂയ നമ്മൾ റോമർ ഹല്ലേലൂയ 10:9 ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരുവൻ ഹല്ലേലൂയ ക്രിസ്തു അല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ നമ്മളെ പണിയുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഇട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഹല്ലേലൂയ പിന്നെ മുന്നോട്ട് വളരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ ഹല്ലേലൂയ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അതിന് മേളിൽ നമ്മളെ മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ഹല്ലേലൂയ ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിയെ ഹല്ലേലൂയ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല ഹല്ലേലൂയ. അപ്പൊ ഈ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി മുതലായവ കൊണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ ഹല്ലേലൂയ പണിയുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവനവന്റെ പ്രവൃത്തി തീയിലൂടെ വെളിപ്പെട്ടു വരും, തീ അതിനെ ശോധന ചെയ്യും. ആമേൻ എന്ന് പറയുകയാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് മറ്റൊരു ഭാഗത്ത് യേശു കർത്താവ് ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അല്ലെ ഞാൻ ഈ ലോകത്തിൽ വന്നത് അല്ലെ ഹല്ലേലൂയ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നമ്മൾക്ക് നമ്മളെ കേവലം ഒരു നിത്യജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവിതത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകാൻ മാത്രമല്ല അല്ലെ അവിടെ ആ സ്വർഗീയ അവകാശികളായി തീരുവാൻ, അവിടെ പ്രതിഫലമുള്ളവരായി തീരുവാൻ ഹല്ലേലൂയ അല്ലെ പ്രതിഫലം പ്രാപിച്ച് അല്ലെ അവിടെ ആയിത്തീരുവാൻ, അല്ലെങ്കിൽ ദൈവ സ്വർഗ സ്വർഗീയ നന്മകൾക്ക് ഓഹരിക്കാരാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു പണി അല്ലെ നമുക്ക് ഇവിടെ ആവശ്യമാണെന്ന് പറയുന്നത് ഹല്ലേലൂയ. അപ്പോൾ ഈ പണി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ തീ ശോധന ചെയ്ത് ഹല്ലേലൂയ ചില പണികൾ ഹല്ലേലൂയ വെന്തുപോയിട്ട് പ്രയാസേനെ അല്ലെങ്കിൽ തീയിൽ കൂടെ ഹല്ലേലൂയ നമുക്ക് രക്ഷ പ്രാപിച്ചെന്ന് വരും, എന്നാൽ ഹല്ലേലൂയ പ്രതിഫലം ഹല്ലേലൂയ കിട്ടിയെന്ന് വരില്ല ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പാൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് നമ്മളെയും നമ്മുടെ സഭയെക്കുറിച്ച് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് തന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ പ്രതിഫലം ഉള്ളവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇതിനെ കുറിച്ച് ഇവിടെ ഒരു പണിയിലൂടെ കടന്നു പോകാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഈ മരുഭൂ പ്രയാണ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഒരു പണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആമേൻ. അപ്പോൾ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ പ്രകാശിപ്പിച്ച ഏതാനും ചില വാക്യങ്ങളുടെ ഹല്ലേലൂയ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 1:5 നമുക്ക് വായിക്കാം. 1 പത്രോസ് ഞാൻ വായിക്കാം.
അദ്ദേഹത്തിന്റെ ഹല്ലു അഞ്ചാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മളെ വീട് ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ഹല്ലേലൂയ ക്ഷയവും മാലിന്യം വാട്ടം ഇല്ലാത്ത ഒരു അവകാശത്തിനായിട്ടാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമേ കണ്ടു ഹല്ലേ ക്രിസ്തു എന്ന ഹല്ലേ വചനത്താലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേ ക്രിസ്തു എന്ന ഹല്ലേ ക്രിസ്തുവിലാണ് ആ നമ്മൾ യേശുവിനെ കർത്താവ് എന്ന വാഗ്ദാനം ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് ഹല്ലേലൂയ അവനെ അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു നമ്മൾ കേട്ടു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് പത്രോസ് ഒന്നിന്റെ അല്ലെ ഏഴാം വാക്യത്തിലേക്ക് അവിടെ എന്താണ് പറയുന്നത്? അല്ലയോ തീയിൽ ശോധന തീ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന വിലയേറിയത്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഓരോ വിശ്വാസത്തിന് അല്ലെ ഒരു പരിശോധനയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അല്ലയ പൊന്ന് ഹല്ലേലൂയ തീയിലൂടെ ശോധന കഴിച്ച് അല്ലെ അതിനെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം. അല്ലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധന. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ നമ്മളെ പണിയുക എന്ന് പറയുമ്പോൾ അല്ലയോ നമ്മുടെ വിശ്വാസത്തിൽ അല്ലയോ അവിടെ ഒരു പണി ദൈവം നടത്തുന്നുണ്ട്. ഒരു ശോധനയുടെ അനുഭവത്തിലൂടെ അല്ലയോ നമ്മളെ കടത്തിവിടും. അതുപോലെ അവിടെ എട്ടാം കീഴെ അതിന്റെ എട്ടാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അല്ലയോ സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് അല്ലയോ ആ ദൈവത്തിലുള്ള സ്നേഹം അല്ലയോ അതിൽ നമ്മൾ പണിയപ്പെടണം. അല്ലയോ അതുപോലെ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അല്ലെ അവിടെ എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് അല്ലെ മനസ്സ് ഉറപ്പുള്ളവരായി നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപയിൽ ഹല്ലയ നമ്മൾക്ക് പ്രാപിപ്പാനുള്ള ഹല്ലയ ആ കൃപയെക്കുറിച്ച് ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണ പ്രത്യാശ. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്തിലായിരിക്കണം? ഹല്ലേലൂയ നമ്മൾക്ക് ലഭിക്കാനുള്ള ആ കൃപയിൽ ഹല്ലേലൂയ ആയിരിക്കണം നമ്മുടെ പ്രത്യാശ. അതുപോലെ നമ്മുടെ മനസ്സ് നിർമ്മതരായി ക്രിസ്തുവിൽ കേന്ദ്രീകൃതരായി ഹല്ലേലൂയ മനസ്സ് ഉറപ്പുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അതിന്റെ 14-ാം വാക്യത്തിൽ പിന്നെ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പണ്ട് ഹല്ലേലൂയ ഈ ക്രിസ്തുവിങ്കിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ഹല്ലേലൂയ ഈ അറിവ് നമ്മുടെ അറിയായ്മയുടെ കാലത്തിൽ ഹല്ലേലൂയ പല മോഹങ്ങളെ നമ്മൾ മാതൃകയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുന്ന നമ്മൾ അല്ലെ പണിയപ്പെടുമ്പോൾ ഹല്ലേലൂയ ഈ മോഹങ്ങളെ മാതൃകയാക്കരുതെന്ന് പറയുകയാണ് ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ കാരണം അല്ലെ മോഹങ്ങളെ മാതൃകയാക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ഇതെല്ലാം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ 15-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. അപ്പോൾ ഹല്ലേലൂയ ഞാൻ ഇത് ആദ്യം വായിച്ചപ്പോൾ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. ഹല്ലേലൂയ ആർക്കൊത്തവണ്ണമാണ്? ഹല്ലേലൂയ നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അപ്പൊ നമ്മളെ ഉപമിക്കുന്ന അല്ലെങ്കിൽ ആ കർത്താവാണ് അല്ലെങ്കിൽ യേശു കർത്താവാണ് അവിടെ ആ ബെഞ്ച് മാർക്കായിട്ട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം നമ്മളെ വളരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വിശുദ്ധി ഒന്നും അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തുടർന്ന് ആമേൻ 18-ാം വാക്യത്തില് പറയുന്നുണ്ട് അല്ലെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തു എന്ന ഹല്ലേലൂയ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താലാണ് ഹല്ലേലൂയ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അല്ലയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ അല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലായി നമ്മളെ വീണ്ടും നമ്മൾ ഹല്ലേലൂയ നമ്മൾ വീണ്ടും ജനിച്ചത് വിശ്വാസത്താലാണെങ്കിൽ അല്ലേ നമ്മളെ വീണ്ടെടുത്തത് ഹല്ലേലൂയ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തത്താലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് ആമേൻ 139-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 139-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 6 വരെ ഉള്ള വാക്യം ഞാൻ വായിക്കാം. ഹല്ലേലൂയ. അതിങ്ങനെയാണ് പറയുന്നത്. യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു.
എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കു എന്റെ നാവിന്മേലില്ല, നീ മുമ്പും പിൻപും എന്നെ അടച്ച് എന്റെ കൈ എന്റെ മേൽ അലലുയ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അമേൻ. അല്ലയ, ഇവിടെ അഞ്ചാം വാക്യത്തിൽ അല്ലയ നമ്മൾ വായിക്കുന്നത്, അല്ലയ മുമ്പും പിമ്പും അടച്ച് അല്ലയ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലയ, അപ്പോസ്തലനായ പൗലോസ് അല്ലയ പറഞ്ഞ ആ വചനത്തിൽ അല്ലയ ആ ചാപ്റ്ററിൽ നമ്മളെ പണിയുന്ന ഒരു കാര്യം പറയുന്നു. അല്ലയ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ നീ എന്റെ മുൻപും പിൻപും അടച്ച് ഹല്ലേലൂയ നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ഈ ഇത് ഇതൊരു പരിജ്ഞാനമാണ്, ഇത് എനിക്ക് അത്ഭുതമാണ്. ഹല്ലേലൂയ എനിക്കിത് മനസ്സിലാകുന്നില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, അല്ലെ ദൈവം നമ്മുടെ മുൻപും പിൻപും അല്ലെ ഒരുപോലെ അടച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ അല്ലയ മുമ്പോട്ടും പോകാൻ സാധിക്കത്തില്ല, പിറകോട്ടും പോകാൻ സാധിക്കാത്ത അവസ്ഥ. ഹല്ലേലൂയ അല്ലയ ചെങ്കടലിന്റെ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, അല്ലെ മുന്നോട്ട് മുമ്പിൽ നോക്കിയാൽ കടലാണ്, പിറകിൽ ഫറവോന്റെ സൈന്യമാണ്. ഹല്ലേലൂയ എങ്ങോട്ടും പോകാൻ, ഹല്ലേലൂയ ഹല്ലേ എങ്ങോട്ട് നീങ്ങാൻ ഹല്ലേലൂയ കഴിയാത്ത സാഹചര്യത്തിലും ഹല്ലേലൂയ ആ കർത്താവിന്റെ കരം ഹല്ലേലൂയ നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അപ്പോൾ ആ കരം വെച്ചിട്ടുള്ളപ്പോൾ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്, ഹല്ലേലൂയ എവിടേക്കാണ് നോക്കേണ്ടത്? ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ അപ്പോൾ ഹല്ലേ ഉയരത്തിലേക്കാണ് നോക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അല്ലെ മുമ്പും പിമ്പും ഒരുപോലെ അടയ്ക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി. ഹല്ലേലൂയ അവന്റെ കരം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഹല്ലേലൂയ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ അപ്പോൾ ഹല്ലേലൂയ ആ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഹല്ലേലൂയ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ശബ്ദം അല്ലെ നമ്മളെ കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ എന്ന് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ 30 ഹല്ലേലൂയ 20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ ഇടത്തോട്ടോ വലത്തോട്ടോ ഹല്ലേലൂയ തിരിയേണ്ടി വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ഒരു ഇമ്പസ്വരം കേൾപ്പിക്കും. ഹല്ലേലൂയ അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി ഹല്ലേലൂയ കടത്തി വിടുന്നതിന്റെ ഒരു ഭാഗമാണ് ഹല്ലേലൂയ ഈ മുൻപും പിൻപും ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അടയ്ക്കപ്പെടുക എന്നുള്ളത്. ഹല്ലേലൂയ ചില വഴികൾ ഹല്ലേലൂയ തുറക്കുവാൻ ഹല്ലേലൂയ തുറക്കപ്പെടുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ഹല്ലേലൂയ അല്ലേ എന്നാൽ ചില വഴികൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നമ്മളെ വേണ്ടി കർത്താവ് ഹല്ലേലൂയ കുറച്ച് നാളത്തേക്കൊക്കെ അടച്ചു വെക്കുന്നതും ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കാണ് ഹല്ലേലൂയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേൻ. അല്ലേ ഇതിനോട് ബന്ധപ്പെടുത്തി ഹല്ലേലൂയ ഞാന് എന്റെ പണിയപ്പെട്ടതായിട്ട് എന്റെ ജീവിതത്തിൽ പണിയപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ കർത്താവ് എന്നെ കടത്തിക്കൊണ്ടുപോയ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഹല്ലേലൂയ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ അത് ആമേൻ. നമ്മുടെ ഓരോരുത്തരും ദൈവം പണിയുന്നത് അല്ലേ ഓരോ രീതിയിലാണല്ലോ. ഹല്ലേലൂയ ഓരോരുത്തരുടെ അനുഭവം പല വ്യത്യസ്ത രീതികളിലായിരിക്കാം. ഹല്ലേലൂയ എന്നാൽ എന്റെ അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ഞാൻ സ്കൂളിൽ പഠിച്ച് ഹല്ലേലൂയ ടെൻത്ത് ട്വൽത്ത് ഒക്കെ ആയിരുന്ന സമയത്ത് ഹല്ലേലൂയ എനിക്ക് ടെൻത്തിലൊക്കെ നല്ല മാർക്കൊക്കെ നല്ല ഉയർന്ന ശതമാനം മാർക്ക് അല്ലേ അത് കർത്താവ് തരുവാനിട്ടിടയായി. ഹല്ലേലൂയ അത് ആ മാർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു 90% മേൽ ഹല്ലേലൂയ മാർക്ക് ദൈവം തന്നു. ഹല്ലേലൂയ അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തു നിന്നും വളരെ പ്രശംസ ഒക്കെ കേട്ടപ്പോൾ ഹല്ലേലൂയ എനിക്ക് ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള ഹല്ലേലൂയ ഒരു തോന്നല് വരാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ ഇനിയും എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങി. ഹല്ലേലൂയ ഇപ്പൊ ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നെബുക്കദ്നേസറിന്റെ അല്ലെ ചിന്തയില് അല്ലല്ലോ ഇത് ഞാൻ എൻ്റെ പ്രതാപ മഹത്വത്തിനായി പണിത മഹിദിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ രാജാവിനെ ഹല്ലേലൂയ പിന്നീട് ദൈവം ചില പഠിപ്പിക്കലിലൂടെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ അപ്പൊ ഈ തോട്ട് വന്നു കഴിഞ്ഞ് ഹല്ലേലൂയ ഞാൻ പറയുന്നത് അടുത്ത ഒരു വർഷം പിന്നീട് ഞാൻ എഴുതിയിരുന്ന എക്സാമിൽ ഹല്ലേലൂയ മിനിമം ഒരു 3 ഹല്ലേലൂയ തോറ്റു പോവായിരുന്നു. ഹല്ലേലൂയ എന്റെ മിനിമം 3 ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഇതിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ എന്റെ ഈ ഒരു ഈഗോയും ആ ഒരു സെൽഫ് എസ്റ്റീമും എല്ലാം പതിയെ അഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങി. ഒടുവിൽ 2-3 പ്രാവശ്യം ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ എന്റെ കഴിവുകൊണ്ടല്ല എനിക്ക് ഹല്ലേലൂയ ഈ ഉയർന്ന മാർക്ക് ഹല്ലേലൂയ ലഭിച്ചത്. അന്ന് ഹല്ലേലൂയ
ഹല്ലുയ അന്ന് ഹല്ലു ഇത് നിന്റെ കൃപയാലാണെന്ന് ഹല്ലു എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. അതെന്റെ ഒരു അനുഭവമായിട്ട് ഹല്ലു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലുയ രണ്ടാമതൊരു അനുഭവം, ഹല്ലുയ ദൈവം എന്നെ പഠിപ്പിച്ചെന്ന് പറയുന്നത്. ഹല്ലുയ ദൈവത്തെ ഹല്ലുയ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ട് ഹല്ലു നമ്മൾ കാണാനായിട്ട് സാധിക്കണം. ഹല്ലുയ നമ്മളൊക്കെ വളർന്നു വരുമ്പോൾ ഹല്ലു നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ സുഹൃത്തിനായിരിക്കും ഹല്ലു നമ്മൾ ഏറ്റവും നമ്മുടെ ഏറ്റവും ഹൃദയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ, സന്തോഷത്തിന്റെയൊക്കെ നിമിഷങ്ങൾ ആരോടും ആർക്കും പറയാൻ സാധിക്കാത്ത, എല്ലാരോടും ഒന്നും വെളിപ്പെടുത്താത്ത പല രഹസ്യങ്ങളല്ലോ നമ്മുടെ സുഹൃത്തിനോട്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് മാതാപിതാക്കളായിരിക്കും സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കും ഹല്ലുയ, അങ്ങനെ അല്ലെങ്കിൽ മറ്റു പുറത്തുള്ള കൂട്ടുകാരായിരിക്കാം ഹല്ലുയ. അപ്പോൾ ഇങ്ങനെ ആ ഒരു അനുഭവത്തിൽ ഹല്ലു ഞാൻ അങ്ങനെ കർത്താവിനെ എല്ലാം തുറന്നു പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും കർത്താവുമായിട്ട്, എനിക്ക് കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു ഹല്ലുയ. എന്നാൽ ആ ഒരു ദൈവം ഹല്ലുയ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഹല്ലുയ ആ ഒരു ബന്ധത്തിലേക്ക് ഹല്ലുയ ആഗ്രഹിക്കുന്നു. അല്ലെ നിനക്ക് എല്ലാം എവിടെയും എന്തും തുറന്നു പറയാനായിട്ട് ഹല്ലുയ ആ ഒരു സമീപനമായിരിക്കണം കർത്താവിനോട് ഹല്ലു. ഇതാണ് രണ്ടാമത് ഹല്ലു ദൈവനെ പണിയുന്നതിന്റെ ഭാഗമായിട്ട് ദൈവനെ പഠിപ്പിച്ചത്. ഹല്ലുയ ഏറ്റവും ഹല്ലു ഏറ്റവും അടുത്ത ബന്ധം ഹല്ലുയ ആരോടും പറഞ്ഞില്ലെങ്കിലും ഹല്ലുയ കർത്താവിനോട് പറയാനായിട്ട് ഹല്ലു നമുക്ക് ഇടയാകണം. ഹല്ലു മൂന്നാമത് ഹല്ലുയ ഞാന് ദൈവനെ പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹല്ലുയ എല്ലാ കാര്യത്തിലും ഹല്ലു ദൈവത്തോട് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഹല്ലുയ എന്ത് കാര്യത്തിനും അല്ലെ സ്വയം തീരുമാനമെടുത്ത് ഇറങ്ങാതെ, കാര്യം ഇതൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചത് എന്നുള്ളത് ഹല്ലുയ എങ്ങനെയാന്ന് പറഞ്ഞാല്, സ്വയം പലപ്പോഴും സ്വയം ആലോചന എടുത്ത് അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുത്ത് പോകുന്ന പലയിടത്തും ഫെയിലിയറുകൾ ഹല്ലുയ കാണാനായിട്ട് തുടങ്ങി. ഹല്ലുയ അവിടെ അങ്ങനെയെല്ലാം ഓരോ അനുഭവങ്ങളിലൂടെ പോയി അവിടെ എല്ലാം പരാജയങ്ങളൊക്കെ വന്ന് കണ്ടപ്പോൾ ഹല്ലുയ മനസ്സിലായി ഹല്ലു കർത്താവെ നിന്റെ ആലോചന. കാര്യം ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഹല്ലുയ ഹല്ലുയ ആ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ, ഹല്ലുയ അവനെ ആ ഒരു നിലത്തിലൂടെ ഹല്ലുയ കടത്തിക്കൊണ്ട് പോകാനായിട്ട് ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ കർത്താവിന് ദൈവത്തിന്റെ ഉദ്ദേശം ഹല്ലുയ നിറവേറ്റുവാൻ സാധിക്കുകയുള്ളു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുക ഹല്ലുയ. അതുകൊണ്ടാണല്ലോ നമ്മൾ അല്ലയോ ഈ കൂട്ടായ്മയിലായിരിക്കുന്നത് അല്ലെ. അപ്പോൾ ദൈവം ചില അനുസരണത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും അല്ലെ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ. പിന്നെ നാലാമത്തെ കാര്യം അല്ലെ, ദൈവിക ആലോചന ചോദിച്ചാൽ മാത്രമല്ല ദൈവം എന്തെങ്കിലും നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ ഹല്ലുയ നമ്മൾക്ക് അമേൻ നമുക്ക് യാതൊരു തരത്തിലുള്ള ഹല്ലുയ എന്താ പറയുന്ന അതിനുള്ള എബിലിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഒന്നും തന്നെ ഇല്ലായിരിക്കാം, അല്ലെ 100% ഇല്ലായിരിക്കാം. എന്നാൽ അത് കർത്താവാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഹല്ലുയ അത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഹല്ലുയ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് കാര്യം. അമേൻ അവിടെ ഹല്ലുയ അവിടെ അതാണ് നാലാമതായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഹല്ലുയ. കാര്യം ഇവിടെ എന്ന് പറയുമ്പോൾ ഹല്ലുയ ദൈവം നമ്മുടെ അനുസരണം ദൈവസന്നിധിയിലുള്ള ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെ. ബാക്കി അല്ലെ പണിയുന്നത് ദൈവമാണ് ഹല്ലുയ, പണിയുന്നത് കർത്താവാണ് ഹല്ലു. കാര്യം നമുക്ക് ആ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഹല്ലുയ കർത്താവാണ് എന്നെ നയിക്കുന്നത്, ഇതിലൊന്നും മഹത്വം എനിക്ക് എടുക്കാനായിട്ടില്ല അല്ലെ, ദൈവത്തിന്റെ നാമം ആണ് മഹത്വം എടുക്കാനായിട്ടുള്ളത് ഹല്ലുയ. അതുപോലെ തന്നെ ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലുയ നമുക്ക് നമ്മൾ ശ്വസിക്കുന്നത് പോലെ നമ്മുടെ പ്രാണവായു ശ്വസിക്കുന്നത് പോലെ ആ കർത്താവായിട്ടുള്ള ഒരു ബന്ധം ഹല്ലുയ നമുക്കുണ്ടാവണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹല്ലു രക്ഷയുടെ അനുഭവത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹല്ലുയ ഒരു 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 ബ്രാക്ക് ഒരു പീരീഡ് ഓഫ് ടൈം തൊട്ട് ഹല്ലുയ എൻ്റെ ഹൃദയത്തിൽ ഹല്ലുയ ഞാൻ എനിക്ക് എപ്പോഴും ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നവനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് എനിക്ക് ഒരു ടൈം ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ വരാനായിട്ട് തുടങ്ങി. അന്ന് മുതലാണ് ഹല്ലു എൻ്റെ യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ അനുഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലുയ. അതുവരേക്കും ഹല്ലുയ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് കാണുമ്പോൾ അവരോട് പ്രാർത്ഥിക്കുകയായിരിക്കും. എന്നാൽ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു ഹല്ലുയ ഒരു പീരീഡ് തൊട്ട് ഹല്ലുയ ഇപ്പോഴും ദൈവത്തോട് ദൈവം കൂടെയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം എന്താ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി, ഹല്ലുയ ദൈവം കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഹല്ലു ഓരോ കൺവിക്ഷനുകൾ ഹല്ലുയ ആരംഭിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ജീവിതത്തിൽ ഹല്ലു ഞാൻ രക്ഷയിലേക്ക് വന്ന അനുഭവം എന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഹല്ലുയ എൻ്റെ ജീവിതത്തിൽ ഹല്ലുയ പിന്നീട് അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യമായിട്ട് ഹല്ലു 3 ദിവസം ആയിട്ട് ഞാൻ
ആദ്യമായിട്ട് ഉപവാസത്തിന് ഇരിക്കുവാനായിട്ട് ഇടയായി. അതിൻ്റെ ഒരു സെമിസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞ് എക്സാമിലൊക്കെ കർത്താവ് നടത്തി അത്ഭുതം പ്രവർത്തിച്ചു. അതിനുശേഷം എൻഡില് ഹാലലുയ 3 ദിവസമായിട്ട് ഉപവസിക്കാൻ ഇരിക്കാൻ തീരുമാനിച്ച് അത് ലാസ്റ്റ് ഹാലലുയ ഡേ ആയപ്പോൾ ഹാലലുയ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമായിരുന്നു. ഹാലലുയ അന്നേരം ജസ്റ്റ് കർത്താവ് ഹാലലുയ സ്തോത്രം പറഞ്ഞ് ഹാലലുയ സ്തോത്രം പറഞ്ഞ സമയത്താണ് ദൈവം എനിക്ക് അന്യഭാഷയുടെ കൃപ തന്നത്. ഹാലലുയ ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ എപ്പോഴും അന്നെന്ന പോലെ ഇന്നും ഓർക്കുകയാണ്. ഹാലലുയ ഒരു ഹല്ലി ഒരു കൃപ. ഹല്ലി ഞാൻ ദൈവത്തിന് ഹല്ലി ഞാൻ അന്യഭാഷ എനിക്ക് തരണം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ല. ഹല്ലി ഞാൻ കർത്താവിന് എനിക്ക് അന്നേരം കർത്താവിന് ഒത്തിരി നന്ദി പറയണമെന്നുണ്ടായിരുന്നു. കാര്യം ദൈവം ഇത്രത്തോളം നടത്തി. എന്തോ ഒരു ആദ്യ സ്നേഹത്തിന്റെ ഒരു അനുഭവം എന്ന് പറയാമല്ലോ. ഹല്ലിയ എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ കൂടുതലായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലിയ സ്തോത്രം എന്നാണ് ഹല്ലി അത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഹല്ലിയ. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അല്ല ഈ വാക്ക് അന്യഭാഷയായി മാറി. അല്ല ഞാൻ തിരിച്ച് കുറച്ച് മസിലൊക്കെ പിടിച്ച് തിരിച്ചു വരുത്താനായിട്ട് നോക്കി. എന്നാലും അല്ല പിന്നെ ഇത് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മനസ്സിലായത് ഇത് അന്യഭാഷയാണെന്ന്. ഹല്ലുയ. അപ്പോൾ എനിക്ക് സഭയിലുള്ള ദൈവമക്കളോടും അല്ല പറയാനായിട്ട് എന്റെ ഞാൻ താല്പര്യപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മുടെ സഭയിലൊക്കെ ആരാധിക്കുന്ന സമയത്ത് അല്ല എല്ലാവർക്കും എല്ലാവർക്കും മറ്റും അന്യഭാഷ ഇല്ലായിരിക്കാം. എന്നാൽ ഹല്ലുയ മറ്റുള്ളവർ അന്യഭാഷയിൽ ഹല്ലി ആരാധിക്കുന്നത് കാണുമ്പോൾ ഹല്ലി നമ്മള് ഹല്ലി എനിക്ക് അന്യഭാഷ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിശബ്ദമായിരിക്കരുത്. ഹല്ലിയ ഹല്ലിയ എത്രയധികം ശക്തി എടുത്ത് ഹല്ലിയ സ്തോത്രം പറഞ്ഞോണം, ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലിയ ഹല്ലി അങ്ങനെ സ്തുതിക്കുമ്പോൾ ഹല്ലിയ അങ്ങനെ അധികം ദാഹത്തോടുകൂടി വാഞ്ചയോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലിയ ആ കൃപകളെ കൊണ്ട് ദൈവം നിറയ്ക്കാൻ ശക്തനാ. ഹല്ലലുയ. അല്ലാതെ അന്യഭാഷ മാത്രമല്ല ഹല്ലലുയ ദൈവത്തിന് ഹല്ലലുയ ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഹല്ലലുയ നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ ഹല്ലലുയ വിശുദ്ധൻ ദൂതന്മാര് ദൈവം പരിശുദ്ധൻ 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 എന്ന് ഹല്ലലുയ പറഞ്ഞാണ് ഹല്ലലുയ ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലലുയ അങ്ങനെയാണെങ്കിൽ ഹല്ലലുയ നമ്മുടെ ആരാധനകളിലൊക്കെ ഹല്ലലുയ എപ്പോഴും ശബ്ദമുയർത്തി ഹല്ലലുയ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ആമേൻ സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഹല്ലിയ. അപ്പോൾ ഈ ഒരു അനുഭവങ്ങളിലൂടെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ ഹല്ലിയ ഒരു മാറ്റിമറിച്ച ഹല്ലിയ ഓരോ അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ പണിയാൻ ആഗ്രഹിച്ച ഹല്ലിയ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്നാൽ ഇതെല്ലാം അനുഭവങ്ങളോടൊക്കെ കടന്നു പോയെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഹല്ലിയ പലപ്പോഴും ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്. ഹല്ലിയ അനുസരണക്കേടിൻ്റെ ഹല്ലിയ അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ കരുണയാൽ ഹല്ലിയ ദൈവം ഹല്ലിയ നിലനിർത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലിയ ദൈവത്തിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് ഹല്ലിയ പിറകോട്ട് പോയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഹല്ലിയ. എന്നാൽ ദൈവം പിന്നെയും കർത്താവിന്റെ കൃപയാൽ ദൈവം നിലനിർത്തിയിരിക്കുന്നു. എന്നാൽ അതുകൊണ്ടാണ് ആമീൻ നമ്മൾ ഓരോരുത്തരും ആദ്യ സ്നേഹത്തിലേക്ക് ഹല്ലിയ മടങ്ങി വരുന്നവരായി തീരുവാൻ ഹല്ലിയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലിയ നമ്മളെ അതിലേക്ക് പണിയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലിയ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആ ദൈവിക സന്തോഷം അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിന്റെ ഹല്ലിയ അളവ് ഹല്ലിയ ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള ആ താല്പര്യം നമ്മളിൽ കുറഞ്ഞു വന്നിട്ടുണ്ടോ? ഹല്ലലുയ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലിയ അതിലേക്ക് ഒരു ഹല്ലിയ നമ്മളെ മടക്കിക്കൊണ്ടു പോകാൻ ഹല്ലിയ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലിയ അതിനുവേണ്ടി നമുക്ക് കൂടുതലായിട്ട് സമർപ്പിച്ചു കൊടുക്കാം ഹല്ലിയ. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ഈ മുമ്പും പിമ്പും അടച്ച് ഹല്ലിയ കൈ നിന്റെ മേൽ വെച്ചിരിക്കുന്ന ഒരു അനുഭവം ഹല്ലിയ ഈ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലിയ ഇത് മനസ്സിലാക്കുക. ഹല്ലിയ ഹല്ലിയ ഉയരത്തിലേക്ക് അല്ലെ ഉയരത്തിലേക്ക് നോക്കി അല്ലെ ഉയരത്തിൽ നിന്ന് ഹല്ലിയ ചിലതൊക്കെ ചില അനുഗ്രഹങ്ങൾ ഹല്ലിയ നൽകുവാനായിട്ട് അല്ലെ ഉയരത്തിൽ നിന്നാണ് പ്രാപിക്കാൻ സാധിക്കുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കി തരുവാനായിട്ട് ഹല്ലിയ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടി വരുമ്പോൾ ഹല്ലിയ ആ നമ്മളെ കേൾപ്പിക്കുന്ന ആ ദൈവ ശബ്ദത്തിന് കാതോർക്കാൻ വേണ്ടിയാണ് ഹല്ലിയ കർത്താവ് ചില തടസ്സങ്ങളൊക്കെ വരുത്തുന്നത് എന്ന് ഇത്തരണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതുപോലെ ഇതിനോട് ചേർന്ന് ഹല്ലിയ ചില വചനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഹല്ലിയ നമുക്കറിയാം ഹാബേലിന്റെ യാഗവും അല്ലെ കയീന്റെ യാഗവും. ആമീൻ ഹാബേലിന്റെ യാഗത്തിൽ ഹല്ലിയ ദൈവം പ്രസാദിച്ചു അല്ലെ. കാരണം എന്താണ്? ഹാബേൽ പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിൽ തനിക്കുള്ള ഏറ്റവും നല്ലത് ഹല്ലിയ ദൈവത്തിന് കൊടുത്തപ്പോഴാണ് ഹല്ലിയ കയീന്റെ യാഗത്തിൽ പ്രസാദിക്കാൻ സാധിക്കാഞ്ഞ എന്തുകൊണ്ടാണ് ഹല്ലിയ കയീന് ഹല്ലിയ ആ തനിക്കുള്ളതിന് ഏറ്റവും നല്ലത് കൊടുക്കാൻ അവന് സാധിച്ചില്ല ഹല്ലിയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ നിയമത്തിൽ ഹല്ലിയ നമ്മളോട് ദൈവത്തിന്റെ വചനം എന്താണ് റോമർ 12:1-2 ഹല്ലിയ വാക്യങ്ങളിലൂടെ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുന്നു. ഹല്ലിയ നമ്മുടെ
നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാനായിട്ടാണ് ഹല്ലിയ ദൈവം അല്ല യാഗമായി വിട്ടുകൊടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലിയ നന്മയും പൂർണ്ണതയുമുള്ള ഹല്ലിയ ദൈവഹിതം എന്തെന്ന് ഹല്ലിയ അറിയേണ്ടതിന് നമ്മുടെ മനസ്സ് പുതുക്കി ഹല്ലിയ രൂപാന്തരപ്പെടുവാനായിട്ട് പിന്നെ വചനം നമ്മളോട് പറയുകയാണ്. ഇപ്പൊ മനസ്സ് ഹല്ലിയ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിക്കുന്നതിനെ കുറിച്ച് അല്ല നമ്മൾ കേട്ടു, എന്നാൽ ഇവിടെ പറയുന്നു ഹല്ലിയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. എന്തിനാണ്? നന്മയും പൂർണ്ണതയും ഉള്ള ദൈവത്തിന്റെ ഹിതം, നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ഹല്ലിയ മുന്നോട്ട് പോകുവാൻ, അതിനായിട്ട് നമ്മുടെ ശരീരങ്ങളെ അല്ലെ ജീവനെ മിശ്രിതമുള്ള യാഗമായി അർപ്പിക്കുവാൻ അല്ലെ ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:59 ഒന്നാം വാക്യത്തിൽ പറയുന്നു ഹല്ലിയ, അവിടെ എന്താണ് പറയുന്നത്? രക്ഷിപ്പാൻ കഴിയാതോണം കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല. അതുപോലെ സങ്കീർത്തനം 66:18 പറയുകയാണ് ഹല്ലിയ എന്നെ ഹല്ലിയ യഹോവ അവന്റെ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ ഹല്ലിയ എന്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു എന്ന് പറയുന്നു. ഹല്ലിയ ചില സമയത്ത് ഹല്ലിയ ചില പണികൾ ഹല്ലിയ വേണ്ടതുപോലെ ഹല്ലി നടക്കുവാൻ സാധിക്കാത്തത് ചില അകൃത്യത്തിന്റെ അവസ്ഥകളൊക്കെയും ഹല്ലി നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഹല്ലിയ ഹല്ലി നമ്മുടെ പ്രാർത്ഥന എത്തുവാൻ ഹല്ലി ഉയരത്തിൽ എത്തുവാൻ എത്തത്തക്കവണമല്ല ഹല്ലി നമ്മുടെ പ്രാർത്ഥന ഉയരാൻ കഴിയാത്തതിന്റെ അവസ്ഥ അല്ലെ ചില അല്ലെ തടസ്സങ്ങളുണ്ട്. ഹല്ലി ആ തടസ്സങ്ങളെ അതിജീവിപ്പാനായിട്ട് ഇന്ന് പകൽക്കാലം ഹല്ലി നമ്മൾക്ക് ഇടയാകണം. ആമേൻ. ഹല്ലിയ നമ്മുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കണമെങ്കിൽ ഹല്ലി എന്തായിരിക്കണം? ഹല്ലിയ നമ്മുടെ ചിന്ത ഉയരത്തിലായിരിക്കണം. അത് കൊലോസിയർ 3:1 ഹല്ലിയ കൊലോസിയർ 3:1 വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ചിന്ത ഹല്ല എവിടെയായിരിക്കണം? ഹല്ല ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ ഉയരത്തിലേക്ക് നമ്മുടെ ചിന്തയില്ലാതെ ഈ ഭൂമിയെക്കുറിച്ചുള്ള ചിന്ത വെച്ച് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കണം എന്ന് വിചാരിച്ചാൽ ഹല്ലേലൂയ അത് നടക്കുകയില്ല എന്നുള്ളതാണ് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ നമ്മുടെ ചിന്ത എപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. ഹല്ലേലൂയ ആ ഉയരത്തിലായിരിക്കണം. ആ ഉയരത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന ഉയരത്തിലെത്തുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ മത്തായി 7:7 ചില ഭാഗങ്ങളിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി 7 അതിൻ്റെ 11 ഇങ്ങനെ പറയുകയാണ് ഹല്ലേലൂയ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അതുപോലെ അതിന് തുടക്കത്തിൽ പറയുന്നുണ്ട്, യാചിപ്പിൻ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ ഹല്ലേലൂയ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ആമേൻ. ഇപ്പൊ ഈ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് അത് മുത്താണ്. ഹല്ലേലൂയ അത് നമ്മൾ അതിനുവേണ്ടി വാഞ്ചിക്കുവാനായിട്ടാണ് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യം നമുക്ക് ഹല്ലേലൂയ അറിവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വില എന്താന്ന് ഹല്ലേലൂയ മനസ്സിലാക്കാത്ത സമയത്ത് ഹല്ലേലൂയ അത് നമ്മൾ അതിനെ ഹല്ലേലൂയ അതിനെ ദോഷകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ അതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഹല്ലേലൂയ അതിന്റെ വില എന്തെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വാഞ്ചിച്ച് അതിനുവേണ്ടി ദാഹിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രേഷ്ഠ കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ അല്ലെ ഈ നാളുകളിൽ ഹല്ലേലൂയ നമ്മൾ അല്ലെ കർത്താവിനോട് യാചിക്കണം. സ്വർഗസ്വനായ പിതാവ് അല്ലെ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഹല്ലേലൂയ വളരെയധികം അല്ലെ എത്രയധികം അവൻ ഹല്ലേലൂയ എത്രയധികം കൊടുക്കുമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ചിലതൊക്കെ കർത്താവെങ്കിൽ ഒന്ന് പ്രാപിച്ചെടുക്കുവാനുള്ള ഒരു വാഞ്ച ഹല്ലേലൂയ നമുക്കുണ്ടാവണം. ഹല്ലേലൂയ അല്ലേ ശ്രേ ഹല്ലേലൂയ നമ്മൾക്ക് ദൈവസേന യാചിക്കണം. ഹല്ലേലൂയ കൂടുതലായിട്ട് ഹല്ലേലൂയ കൂടുതലായിട്ട് കർത്താവിനോട് അടുക്കുവാൻ ഹല്ലേലൂയ കൂടുതലായിട്ട് ദൈവസ്നേഹത്തോട് അടുക്കുവാനായിട്ട് ഹല്ലേലൂയ നമുക്ക് ആ ഒരു ദാഹം ആ ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെയും ഹല്ലേലൂയ നമ്മളെ അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അതിന്റെ 13 വാക്യത്തില്
പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഇടുക്കുവാതിലൂടെ ഹല്ലേലൂയ അകത്ത് കടപ്പിൻ, ആമേൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റ് അടിച്ച് അല്ല വീട്ടിന്മേൽ അലച്ചു. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എന്റെ സ്വർഗസ്സനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ. ഹല്ലേലൂയ, ഈ കർത്താവിന്റെ വചനങ്ങളെ കേട്ട് അല്ലെ ഇതിനെ പ്രവർത്തിക്കുമ്പോഴാണ് ഹല്ലേലൂയ യഥാർത്ഥത്തിലുള്ള പണി അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഹല്ലേലൂയ വചനം നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഹല്ലേലൂയ സംഭവിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ, എന്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ശോധനകളും ഹല്ലേലൂയ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വീണ്ടും വീണ്ടും ഹല്ലേലൂയ വളർച്ച പ്രാപിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ കാറ്റും ഹല്ലേലൂയ അതുപോലെ എത്രയധികമായ ഹല്ലേലൂയ പൈശാചിക ഹല്ലേലൂയ മേഖലയിൽ നിന്ന് എത്ര തരത്തിലുള്ള പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞു വീശിയാലും ഹല്ലേലൂയ നമ്മൾ ഉറപ്പ് കുലുങ്ങാത്തവരായി, ഉറപ്പുള്ളവരായി, മനസ്സുറപ്പുള്ളവരായി ഹല്ലേലൂയ ആയിത്തീരും. ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ വളർച്ചയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 11-ാം വാക്യത്തിൽ ഹല്ലേലൂയ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും ഹല്ലേലൂയ സാക്ഷ്യ വചനം ഹേതുവായും ഹല്ലേലൂയ അവരെ ജയിച്ചുവെന്ന് ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ ഒരു കൂട്ടം കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും ഹല്ലേലൂയ ബൈ ദ ബ്ലഡ് ഓഫ് ദ ലാംബ് ആൻഡ് ദ ഹല്ലേലൂയ വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി. ഹല്ലേലൂയ, ഹല്ലേലൂയ നമുക്ക് ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തത്താൽ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം ഹല്ലേലൂയ നമ്മുടെ സാക്ഷ്യം, ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള സാക്ഷ്യം, കർത്താവിനെ നടത്തി എന്നുള്ള സാക്ഷ്യം, ഹല്ലേലൂയ നമ്മൾക്ക് ഹല്ലേലൂയ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. അതുപോലെ കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ മനുഷ്യപുത്രനെ ഹല്ലേലൂയ ഏറ്റു പറയുവാൻ അല്ലെങ്കിൽ അവന്റെ നാമത്തെ കുറിച്ച് പറയാൻ ആരെങ്കിലും ലജ്ജിക്കുന്നുണ്ടോ? ഹല്ലേലൂയ അവനെ കുറിച്ച് പിതാവിന്റെ വിശുദ്ധ ദൂതന്മാരുടെ മുമ്പാകെ ഹല്ലേലൂയ അവന്റെ നാമത്തെ ഹല്ലേലൂയ കുറിച്ച് പറയുവാൻ മനുഷ്യപുത്രൻ ലജ്ജിക്കുമെന്ന് പറയും. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും അല്ലെ കർത്താവിന് വേണ്ടി നിൽപ്പാനും ഹല്ലേലൂയ ചില അവസരങ്ങൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അതിനെ ഹല്ലേലൂയ ലജ്ജയായിട്ട് കാണാതെ അല്ലെങ്കിൽ അതിനെ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഈ ലോകം അതിനെ ലജ്ജയായിട്ട് കാണുമ്പോൾ ഈ ലോകത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ പോകാതെ കർത്താവിന്റെ നാമത്തെ എത്രയധികം ഉയർത്തുവാൻ സാധിക്കുമോ അല്ലെ അവിടെ എല്ലാം അധികമായി ഉയർത്തുവാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ആ അയ്യോബിനെ കുറിച്ച് ഹല്ലേലൂയ അല്ലെ അവനെപ്പോൾ നിഷ്കളങ്കൻ നേരുള്ളവനും സോ ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതുപോലെ അല്ലെ ദൈവം സാക്ഷ്യം പറഞ്ഞതുപോലെ ഹല്ലേ നമ്മളെ കുറിച്ച് പറയാനിടയാകട്ടെ. അല്ലെ എന്റെ ഹല്ലേലൂയ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന ഹല്ലേ ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞതുപോലെ ഹല്ലേ നമ്മളെ കുറിച്ച് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയാൻ ഹല്ലേലൂയ ഇടയാകട്ടെ. ഹല്ലേലൂയ അതിലേക്ക് ഹല്ലേ നമ്മളെ നയിക്കുവാൻ അല്ലെ നമുക്ക് ഒരു സാക്ഷ്യമുള്ള ജീവിതം ഉണ്ടാകുവാൻ അല്ലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ഹല്ലേ ഒരു പണിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അല്ലെ പിന്നെയും നമുക്കിതിലേക്ക് വരാം. ആ സങ്കീർത്തനം 139-ല് അല്ലെ നമ്മൾ വായിച്ചതുപോലെ ആ മുൻപും പിൻപും അടച്ച് ഹല്ലേലൂയ നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഹല്ലേലൂയ നമുക്കറിയാം പൗലോസിന്റെ ഭാഗം കൂടെ പറഞ്ഞ് അല്ലെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഹല്ലേലൂയ നമ്മൾ പലരിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഹല്ലേലൂയ ഡബിൾ ഡോക്ടറേറ്റ് ഹല്ലേലൂയ നേടിയ മനുഷ്യനാണ് ഹല്ലേലൂയ വള ഹല്ലേലൂയ. അതുപോലെ ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണമെല്ലാം ഹല്ലേലൂയ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതുപോലെ റോമ പൗരനാണ്. ഹല്ലേലൂയ യഹൂദന്മാരുടെ ഇടയില് യഹൂദ മത മേലധ്യക്ഷന്മാരുടെ മുമ്പില് ഒക്കെയും ഹല്ലേലൂയ അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനും സമ്മതനുമാണ് ഹല്ലേലൂയ. അതുപോലെ ന്യായപ്രമാണത്തിലും ദൈവത്തിന്റെ കൽപ്പനയിലെ കുറിച്ച് തീക്ഷ്ണതയുള്ളവനാണ് ഹല്ലേലൂയ. അങ്ങനെയുള്ള പൗലോസ് അങ്ങനെയുള്ള ആ ഹല്ലേലൂയ തന്റെ ആദ്യ കാലങ്ങളില് അല്ലെ കർത്താവിന്റെ ജനത്തെ ഹല്ലേലൂയ ഉപദ്രവിക്കാനായിട്ട് ഹല്ലേലൂയ താൻ മുന്നോട്ട് പോയപ്പോൾ ഹല്ലേലൂയ കർത്താവ് ആ പൗലോസിന്റെ അല്ലെ മുൻപും
പിൻപും ഹല്ലു അടച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ ഹല്ലു ശൗലിന്റെ കണ്ണിനെ ഹല്ലു അന്ധത പിടിപ്പിച്ചു. ഹല്ലേലൂയ. അവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അല്ലു കർത്താവിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ ശബ്ദം കേൾക്കുവാൻ ഇടയായപ്പോൾ അല്ലു ഇനിയും തനിക്ക് മനസ്സിലായി താൻ ഇനി പിറകെ പോയാൽ അല്ലു തന്റെ കൂടെ ഇരുന്ന യഹൂദന്മാരെ ഹല്ലു തന്നെ കൊലപ്പെടുത്തും കാര്യം താൻ ക്രിസ്തുവിൽ ഹല്ലു ഒരാളായി തീർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഹല്ലു ശിഷ്യന്മാരിൽ ഒരാളായി തീർന്നിരിക്കുകയാണ്. ഇനി തനിക്ക് പിന്നോട്ടൊരു മാർഗമില്ല. ഹല്ലു അല്ലെ തനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഹല്ലേലൂയ തന്റെ ഇനിയും തന്റെ ഇച്ഛപ്രകാരമല്ല ഹല്ലേ താൻ മുന്നോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ തന്റെ ആ ലോജിക് പ്രകാരമല്ല പോകേണ്ടത്. ഹല്ലേലൂയ ആ മുണ്ടും പിമ്പും അടച്ചപ്പോൾ ഹല്ലേലൂയ താൻ മൂന്ന് ദിവസം ഹല്ലേലൂയ നമുക്കറിയാം അവിടെ ദമസ്കോസിൽ പാർത്തു. ഹല്ലേ ഉയരത്തിലേക്ക് താൻ നോക്കി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ ആ പൗലോസിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ ഒരു അനന്യാസിനെ അയച്ചു. ഹല്ലേലൂയ അവന്റെ കണ്ണുകളെ ഹല്ലേലൂയ അല്ല കണ്ണിൽ നിന്ന് ചിതമ്പല് ഹല്ലേലൂയ അടർന്നു വീണപ്പോൾ ഹല്ലേലൂയ തന്റെ അകത്തെ കണ്ണും ഹല്ലേലൂയ കർത്താവ് തുറന്നു. ഹല്ലേലൂയ ആ മുൻപും പിൻപും അടച്ച് തന്റെ കൈ ഹല്ലേലൂയ പൗലോസിന് മേൽ വെച്ചപ്പോൾ ഹല്ലേലൂയ ആ പരിജ്ഞാനം ഹല്ലേലൂയ അത്യത്ഭുതമായി തീർന്നു. ഹല്ലേലൂയ അനേകർക്ക് ഹല്ലേലൂയ ദേശത്തിലെ ജാതികളെ അനേകരെ ഹല്ലേലൂയ കർത്താവിലേക്ക് ഹല്ലേലൂയ തിരിക്കുവാൻ തന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ ആ പൗലോസ് ഹല്ലേലൂയ തനിക്ക് ലഭിച്ച ആ ശ്രേഷ്ഠതയെല്ലാം വെറും ചപ്പെന്നും ചവറുമെന്ന് എണ്ണി ഹല്ലേലൂയ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ ആ ക്രിസ്തുവിന്റെ ക്രൂസിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിപ്പാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ ആ ഹല്ലേലൂയ ആ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ തനിക്ക് ലഭിച്ച ആ ശ്രേഷ്ഠതകളെല്ലാം അല്ലെ ക്രിസ്തുവിന്റെ ക്രൂസിനെക്കാളും അല്ലെ വിലയേറിയതല്ലെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ അല്ലെ ഈ അനുഭവത്തിലൂടെ അല്ലെ പൗലോസിന് സാധിച്ചു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മളെയും ഈ ഒരു അനുഭവത്തിലേക്കാണ് ഹല്ലേലൂയ കർത്താവ് വിളിക്കുന്നത്. ഹല്ലേലൂയ ഈ ഹല്ലേലൂയ നമ്മൾ ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇത്രത്തോളം ഹല്ലേലൂയ പലവിധത്തിലുള്ള തടസ്സങ്ങൾ അല്ലെ മുന്നോട്ടും അല്ലെ പിറകോട്ടും പോകാൻ പറ്റാത്ത അല്ലെ പല തടസ്സങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മനസ്സിലാക്കുക ഒരു കരം നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ എവിടെ പോകും എങ്ങോട്ട് പോകും എന്ന് ചിന്തിക്കേണ്ട. ഹല്ലേലൂയ ആ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കുക. ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ അല്ലേ നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയേണ്ടെന്നുള്ളത് അല്ലേ ശബ്ദം നിന്നെ കേൾപ്പിക്കും. ഹല്ലേലൂയ പോകേണ്ടത് വഴി നിന്നെ കാണിച്ചു തരും. ഹല്ലേലൂയ ശൗലിനെ പൗലോസാക്കി അല്ലേ ദേശത്തിന് മുമ്പാകെ ജാതികളുടെ മുമ്പാകെ ദൈവം ഉപയോഗിച്ച് നിർത്തിയതുപോലെ ഹല്ലേലൂയ അല്ലേ എവിടെ ഹല്ലേലൂയ വഴി അടഞ്ഞെന്ന് ശത്രു വാദിച്ച സ്ഥാനത്ത് ഹല്ലേലൂയ അവിടെ വെച്ച് പിന്നെയും നിന്നെ പണിത് നിന്നെ പൊന്നുപോലെ പുറത്താക്കി പുറത്തു കൊണ്ടുവന്ന് അല്ലേ തനിക്ക് ഹല്ലേലൂയ അല്ലേ തന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് അല്ലെ ഈ ശോധന അല്ലെ വിശ്വാസത്തിന്റെ പരിശോധന ഹല്ലേലൂയ അത് എനിക്ക് അല്ലെ അതിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ ആ അപ്പൻ ഹല്ലേലൂയ തന്റെ ഇഷ്ട മക്കളെ അല്ലെ തന്റെ പുത്രന്മാരെ ശിക്ഷിക്കുന്ന പോലെ ശോധന കഴിക്കുന്നത് പോലെ കർത്താവ് പിന്നെ നമ്മളെ പണിത് ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് ഏറ്റവും വിലയേറിയത് അത് ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ അല്ലേ നമ്മൾ നമ്മുടെ പണികൾ വെന്തു പോകാതിരിക്കാനായിട്ട് അല്ലേ തീയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് വരുമ്പോൾ പ്രതിഫലമൊന്നുമില്ലാത്തവരായി തീരാനായിട്ടല്ല പ്രതിഫലമുള്ളവരായി സ്വർഗീയ ഓഹരിക്ക് അവകാശക്കാരായി അല്ലേ തീരുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ആമീൻ. ഈ വചനത്താല് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.